അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ട്രംപും ബൈഡനും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 13 സംസ്ഥാനങ്ങളിൽ ട്രംപ് മുന്നിൽ നിൽക്കുമ്പോൾ 16 ബൈഡൻ മുന്നിലാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഡെമോക്രാറ്റുകൾ തിരിച്ചു വരുമോ അതോ റിപ്പബ്ലിക്കന്മാർ അധികാരം നിലനിർത്തുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകം. അമേരിക്കൻ ജനതയുടെ വിധിയെഴുത്ത് പൂർത്തിയാകുമ്പോൾ തന്നെ ബൈഡന് നേരിയ മുന്നേറ്റം എന്നാണ് ആദ്യഫല സൂചനകൾ നൽകുന്നത്. ഇന്ത്യാന, കെൻചുക്കി, ഒക്കലഹേമ എന്നീ സംസ്ഥാനങ്ങൾ ട്രംപിന് അനുകൂലമാണെന്നാണ് റിപ്പോർട്ടുകൾ. സൗത്ത് കരോലിന, വെർമോങ്, മാൻചോസ് എന്നീ സംസ്ഥാനങ്ങൾ ബൈഡന് അനുകൂലമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ഇന്ത്യാനയിൽ എന്നത്തെയും പോലെ ട്രംപിനോടൊപ്പം നിന്നു. ഫ്ലോറിഡയിൽ രാത്രി 7 പെൻസിൽവാനിയയിൽ 8 വോട്ടെടുപ്പ് അവസാനിച്ചത്. ജോ ബൈഡൻ സ്വന്തം സംസ്ഥാനമായ ഡെലവെയർ ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിൽ വിജയിച്ചതായും മറ്റു ചില റിപ്പോർട്ടുകളുണ്ട്. റോഡ് ഐലൻഡ്സ്, ന്യൂജേഴ്സി, മസാച്യൂസെറ്റ്സ്, മേരിലാൻഡ്, ഇലിനോയ്ഡ്, ഡെലവെയർ, കണക്റ്റിക്കട്ട് എന്നീ ഡെമോക്രാറ്റിക് നോമിനി നേടി. അതേസമയം ഒക്ലഹോമ, ടെന്നസി, മിസിസിപ്പി, അലബാമ എന്നീ സംസ്ഥാനങ്ങളിൽ ഡൊണാൾഡ് ട്രംപിന് അനുകൂലമാണ്. ഈ സംസ്ഥാനങ്ങളൊന്നും തന്നെ കടുത്ത പോരാട്ടം നടക്കുന്ന ഇടങ്ങളല്ലാത്തതുകൊണ്ട് തന്നെ ഫലം പ്രതീക്ഷിച്ചതായിരുന്നു. 13 സംസ്ഥാനങ്ങളിൽ ട്രംപ് നിലവിൽ മുന്നിലാണ്. സൗത്ത് കരോളിനയും ട്രംപ് മുന്നിലാണ്. അതേസമയം ജോർജിയയിലും ഫലം മാറി മറിയുകയാണ്. ഇവിടെ ബൈഡൻ മുന്നിലാണ്. 16 ജോ ബൈഡൻ മുന്നിൽ. ഫ്ലോറിഡയാകും ഒടുവിൽ നിർണായകമാകുക. ഫ്ലോറിഡ കൈവിട്ടാൽ പരാജയപ്പെടുമെന്ന് ട്രംപ് അനുകൂലികൾ സമ്മതിച്ചു കഴിഞ്ഞു. ടെക്സസിലെ വോട്ടുകളും നിർണായകമാണ്. കോവിഡ് മഹാമാരിയെ തുടർന്ന് പോസ്റ്റൽ വോട്ടുകൾ ജനം കൂടുതൽ ആശ്രയിച്ചത് വോട്ടെണ്ണൽ ഇത്തവണ മന്ദഗതിയിലാക്കും. തപാൽ ഉൾപ്പെടെയുള്ള മുൻകൂർ വോട്ടിംഗ് സംവിധാനങ്ങളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തി 10 പേർ ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ആകെയുള്ള ഇലക്ട്രൽ വോട്ടുകൾ 538. ഇതിൽ 119 ബൈഡൻ, 92 ട്രംപും മുന്നിലാണ്. 270 കേവല ഭൂരിപക്ഷ സംഖ്യ. വൈറ്റ് ഹൗസിലേക്ക് ആരെത്തുമെന്നറിയാൻ ഫ്ലോറിഡയിലെ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാകും. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വൈറ്റ് ഹൗസിലാണ് ചെലവഴിക്കുന്നത്. 250 അതിഥികൾ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പാർട്ടി വച്ച് നടത്തുകയാണ് ട്രംപ്. അതേസമയം ജോ ബൈഡൻ ഡെലാവാറിലാണുള്ളത്. അദ്ദേഹം അവിടെ ജയിച്ചു. അഭിപ്രായ സർവേകളെ കണ്ണുമടച്ച് വിശ്വസിക്കാമെങ്കിൽ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി ജോ ബൈഡൻ അടുത്ത US പ്രസിഡന്റാകും. എന്നാൽ അപ്രതീക്ഷിത നീക്കങ്ങളും ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട്. പ്രവചനാതീതമായ സ്വഭാവവും മുഖമുദ്രയാക്കിയ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെ ചില നിർണായക സംസ്ഥാനങ്ങൾ തുണച്ചാൽ അദ്ദേഹം അടുത്ത 4 കൂടി വൈറ്റ് ഹൗസിൽ തുടരും. ജനാധിപത്യ രാജ്യമെന്ന് പറയുമ്പോഴും അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ട്രംപിൻ്റെ കണക്കുകൂട്ടൽ വരുന്നു എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ.